നവീകരിച്ച കടപ്പളാമറ്റം സെന്റ് മേരീസ് പള്ളിയുടെ പുതശകർമ്മം പാലാ ബിഷപ്പ്മാർ ജോസഫ് കളറങ്ങാട്ട് നിർവഹിച്ചു. എ.ഡി. 1909 സ്ഥാപിതമായ കടപ്പളാമറ്റം പള്ളി പാരമ്പര്യ തനിമ നിലനിർത്തിയാണ് നവീകരണം പൂർത്തിയാക്കിയത്. നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ള കടപ്പളാമറ്റം സെന്റ് മേരീസ് പള്ളിയിലാണ് കൂദാശകർമ്മങ്ങൾ നടന്നത്. കാലപ്പഴക്കവും പ്രകൃതിക്ഷോഭവും മൂലം സംഭവിച്ച കേടുപാടുകൾ തീർത്ത് കാലഘട്ടത്തിന്റെ അനിവാര്യമായ മാറ്റങ്ങളോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരുന്നത്. പാരമ്പര്യ തനിമ ചോരാതെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് വികാരി ഫാദർ ജോസഫ് തടത്തിൽ പറഞ്ഞു. കടപ്പളാമറ്റം സെന്റ് മേരീസ് ദേവാലയത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുണ്ട്. AD 1909 ഇവിടെ ഒരു ദേവാലയം ആദ്യമായിട്ട് പണികഴിപ്പിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസികൾ ആരാധിച്ചിരുന്നത്. ഇടക്കാലത്ത് കുറേ വർഷങ്ങൾ ഇവിടെ പള്ളി നശിക്കുകയും ആളുകൾ ഇവിടെ നിന്ന് മാറുകയും പിന്നീട് വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ പുതിയ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ നശിപ്പിക്കപ്പെട്ട പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന ചിത്രമെന്ന് വിശ്വസിക്കപ്പെടുന്ന മുത്തിയമ്മയുടെ അത്ഭുത ചിത്രം ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ പുരാതനമായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കാഴ്ചവെപ്പ് രൂപം ഉണ്ണീശോയെ യേശപ്പും മാതാവും ദേവാലയത്തിൽ സമർപ്പിക്കുന്ന വട്ട രൂപത്തിൽ വൃത്താകൃതിയിലുള്ള പലകയിൽ വരച്ചിരിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രൂപവും ഈ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുരിക്കൻ കുര്യച്ചൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ പണികളകം പൂർത്തിയാക്കിയത്. പിന്നീട് വന്ന കാലാകാലങ്ങളിൽ വന്ന അച്ഛന്മാർ ചെറിയ ചെറിയ മെയിൻ്റനൻസുകളൊക്കെ നടത്തി ഈ പള്ളികൾ സംരക്ഷിച്ചു. എന്നാൽ ഈ പുതിയ നവീകരണ പ്രവർത്തനങ്ങൾ 2020 മാർച്ച് 16 ആരംഭിച്ച് ഇപ്പോഴത് പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെ നവീകരിക്കപ്പെട്ട ഈ പുതിയ ദേവാലയമാണ് ഇന്ന് കുദാശ ചെയ്യപ്പെടുന്നത്. 1909 പ്രവർത്തനം ആരംഭിച്ച കടപ്പളാമറ്റം പള്ളി പാലാ രൂപതയിലെ ഏറ്റവും പഴയ പള്ളികളിലൊന്നാണ്. മുത്തിയമ്മയുടെയും കാഴ്ചവയ്പ്പിൻ്റെയും എല്ലാം അപൂർവ ചിത്രങ്ങളും ദേവാലയത്തിലുണ്ട്. 1946 ഇപ്പോഴത്തെ ദേവാലയം പണികഴിപ്പിച്ചത്. കടപ്പളാമറ്റത്തിന് അഭിമാനമായി പ്രൗഢിയുടെ തലയുയർത്തി നിൽക്കുന്ന ദേവാലയം തനിമ ചോരാതെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. കുദാശകർമ്മം പാലാ ബിഷപ്പ്മാർ ജോസഫ് കലറങ്ങാട്ട് നിർവഹിച്ചു. വികാരി ഫാദർ ജോസഫ് തടത്തിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു കുമ്പളങ്കൽ, കൈക്കാരന്മാരായ ടോമി അഗസ്റ്റിൻ, ജോസഫ് ലൂക്ക, MJ കുര്യൻ തുടങ്ങിയവരും പാലാ രൂപത വികാരി ജനറൽമാരും സന്നിഹിതരായിരുന്നു. നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പൂർവികർ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ബൃഹത്തായ ഈ പള്ളിയും പള്ളിക്കടയും. പിന്നീട് നമ്മൾ ചെറിയ സൗകര്യങ്ങളൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർത്തു. പുണ്യശ്ലോകനായ കുട്ടന്തറപ്പൽ യൗസപ്പച്ചൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന കടപ്പളാമറ്റം പള്ളിയുടെ കുദാശകർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു. സ്റ്റാർവിഷ് ന്യൂസ്, പാലാ.